പ്രളയകാലത്ത് പമ്പാ നദിയിൽ അടിഞ്ഞുകൂടിയ കോൺക്രീറ്റ് സ്ലാബുകളിലെ കമ്പികൾ ഫയർഫോഴ്സിന്റെ കോഴിക്കോട് നിന്നും എത്തിയ ടാസ്ക് ഫോഴ്സിലെ സ്കൂബ ടീം അംഗങ്ങൾ മുറിച്ചു മാറ്റി. പമ്പാ സ്നാനത്തിനായി എത്തുന്ന അയ്യപ്പന്മാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായതോടുകൂടിയാണ് പമ്പാ സ്പെഷ്യൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കമ്പികൾ മുറിച്ചു മാറ്റി സുരക്ഷിതമാക്കി. കഴിഞ്ഞ പ്രളയകാലത്ത് പമ്പാ നദിയിൽ അടിഞ്ഞുകൂടിയ കോൺക്രീറ്റ് സ്ലാബുകളിലെ കമ്പികളാണ് കേരള ഫയർഫോഴ്സിന്റെ കോഴിക്കോട് ജില്ലയിലെ ടാസ്ക് ഫോഴ്സ് മുറിച്ചു മാറ്റി അപകടരഹിതമാക്കിയത്. പമ്പയിൽ കുളിക്കുന്ന അയ്യപ്പഭക്തന്മാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായതോടുകൂടിയാണ് അഗ്നിരക്ഷാസേനയുടെ പമ്പ സ്പെഷ്യൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് നിന്നും എത്തിയ സ്കൂബ ടീം കമ്പികൾ, ജി ഐ പൈപ്പുകൾ, ആംഗ്ലറുകൾ തുടങ്ങിയവ മുറിച്ചു മാറ്റിയത്. വെള്ളത്തിനടിയിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് സുരക്ഷിത പമ്പ എന്ന ദൗത്യം ഫയർഫോഴ്സ് പൂർത്തീകരിച്ചത്. പമ്പയിൽ അടിഞ്ഞുകൂടിയ കോൺക്രീറ്റ് മാലിന്യങ്ങളിലെ കമ്പി കഷ്ണങ്ങൾ അവിടെ കുളിക്കാനിറങ്ങുന്ന അയ്യപ്പ ഭക്തർക്ക് കാലിൽ കൊണ്ട് പരിക്കേൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറുകയുണ്ടായി. അത് മുറിച്ചു മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവർ പമ്പയിലെ അഗ്നിരക്ഷാസേനയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറെ അറിയിക്കുകയും തുടർന്ന് അഗ്നിരക്ഷാസേനയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ 30 വരുന്ന കമ്പി കഷ്ണങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. സുരക്ഷിത പമ്പ എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിലുപരി ആഴമേറിയ സ്ഥലങ്ങളെ കയറുകെട്ടി വേർതിരിക്കുകയും അയ്യപ്പ ഭക്തർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തു. കേരള ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ അഭിലാഷ്, മനുപ്രസാദ്, അരുൺ, ശിവ, ഗണേഷ്, രാമകാന്ത് തുടങ്ങിയവരാണ് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഇതോടെ പമ്പയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായി പമ്പാ നദിയിലിറങ്ങി പമ്പാ സ്നാനം നടത്താനാവും. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്താ.